അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പ്രമുഖനാണ് മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം അവിടുത്തെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. സ്വപ്നത്തിലൂടെ ഒരു ശിഷ്യനോട് വന്ന് പറഞ്ഞ ഒരു രംഗം, ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായി ഖബറിൻ്റെ അകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ശിബിലി ഇമാം റളിയല്ലാഹുവിൻ്റെ ഖബറിൽ സ്വർഗത്തിൽ നിന്നുള്ള വിരികളും സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളും ആ ഖബറിൻ്റെ അകത്ത് അടിച്ചു വീശിയപ്പോൾ, അൽഹംദുലില്ലാ, ഖബറിൻ്റെ അകത്ത് വല്ലാത്ത സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇമാം ശിബിലി റളിയല്ലാഹുവിനു ലഭിച്ചപ്പോൾ വലിയ സന്തോഷമായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇമാം ശിബിലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ശിബിലി, നിങ്ങൾക്ക് ഈ ഖബറിൻ്റെ അകത്ത് സന്തോഷമുണ്ടോ? അള്ളാഹുവേ, എനിക്ക് വലിയ സന്തോഷമായി, വലിയ റാഹത്തായി. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഖബറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വലിയ ഒരു സൗഭാഗ്യം ഞാൻ ഒരുക്കി തന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ശിബിലി ഇമാം റളിയല്ലാഹുവിനു പറഞ്ഞു, എൻ്റെ ഇബാദത്തുകളും എൻ്റെ നിരന്തരമുള്ള സുന്നത്തിനെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടക്കലും തഹജ്ജുദ് ഒഴിവാക്കിയ രാത്രികളിൽ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തു പോയ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കാം എനിക്ക് ഈ ഖബറിൻ്റെ അകത്ത് ഇത്രത്തോളം വലിയ സൗഭാഗ്യങ്ങൾ ലഭിച്ചു എന്ന് ഇമാം ശിബിലി റളിയല്ലാഹുവിനു മറുപടി പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ശിബിലി ഇമാം റളിയല്ലാഹുവിനോട് പറഞ്ഞത്, അതൊക്കെ ശരിയാണ്, നിങ്ങളുടെ ഇബാദത്തുകളും നിങ്ങളുടെ സുന്നത്തുകളും നിങ്ങളുടെ സദഖകളും നിങ്ങളുടെ ദാനധർമ്മങ്ങളും എല്ലാം ഖബറിൻ്റെ അകത്ത് സന്തോഷം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. പക്ഷേ ഈ ഒരു വലിയ സൗഭാഗ്യം ഖബറിൻ്റെ അകത്ത് തരാൻ ഒരു പ്രധാന കാരണമുണ്ട്. കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരുണ്യ പ്രവർത്തനം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ശിബിലി റളിയല്ലാഹുവിനോട് അള്ളാഹു പറയുകയാണ്, ഓർക്കുന്നുണ്ടോ, വനാന്തരത്തിൻ്റെ ഉള്ളിലൂടെ കാടിൻ്റെ ഉള്ളിലൂടെ നിങ്ങളൊരു ദിവസം നടന്നു പോകുമ്പോൾ ചെറിയ ഒരു പൂച്ചക്കുഞ്ഞ്, വന്യമൃഗങ്ങളുടെ അക്രമം ഏറ്റുകിടക്കുന്ന ചെറിയൊരു പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ കയ്യിലെടുത്തിട്ട് വനത്തിൽ നിന്ന് പച്ചിലകൾ പറിച്ചെടുത്ത് ആ പൂച്ചക്കുഞ്ഞിൻ്റെ മുറിവുകളൊക്കെ ഉണക്കിക്കൊടുത്ത് അതിന് ഭക്ഷണം ഒരുക്കിക്കൊടുത്ത ഒരു കാരുണ്യ പ്രവർത്തനം നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രവർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു പൂച്ചക്കുഞ്ഞിനെ, വയ്യാതെ കിടക്കുന്നൊരു പൂച്ചക്കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ മുറിവുകളുള്ള സ്ഥലത്ത് മരുന്നുകൾ തേച്ച് പിടിപ്പിച്ച് അതിന് വേണ്ട ഭക്ഷണം ഇമാം ശിബിലി റളിയല്ലാഹുവിനു കൊടുത്തു. ആ ഒരു കാരുണ്യ പ്രവർത്തനം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ശിബിലി ഇമാം റളിയല്ലാഹുവിനോട് പറയാം. ഈ ഒരു കാരുണ്യ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടം നിങ്ങളോട് തോന്നി. കാരണം, ഇർഹമു മംഫിൽ അർലി ഇർഹമുക്കും മംഫിസ്സമാഹ്. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ള ആളുകൾ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന ആ ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ ഇമാം ശിബിലി റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ വന്യമൃഗങ്ങൾക്ക് വരെ കാരുണ്യ പ്രവർത്തനം നടത്തുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം തരുമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യർക്കിടയിലുള്ള കാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ കണക്ക് എത്രയായിരിക്കും പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാത്തതാണ്. പാവങ്ങളെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടു നടക്കണം നമ്മൾ. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നവർ ആരാണോ സങ്കടപ്പെടുന്നത്, അത് ഏത് വിഭാഗത്തിൽ ആളുകളാണ്, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ സുഹൃത്തുക്കളാണെങ്കിലും കഷ്ടപ്പാട് സഹിക്കുന്നവരാരാ, അവരെ സഹായിക്കാനും അവരോട് സമാധാനത്തിൻ്റെ വാക്ക് പറയാനുമുള്ള ഒരു നല്ല കാരുണ്യത്തിൻ്റെ ഹൃദയം നമുക്കൊക്കെ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹാന്മാർ കാരുണ്യ പ്രവർത്തനത്തിലൂടെ സ്വർഗത്തിൽ കടന്നവരാണ്. അള്ളാഹു അവരുടെ പാത പിൻപറ്റി ജീവിക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെ വിലപ്പെട്ട ദുആകളിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി.